പ്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവന്റെ വചനത്തിലേക്ക് ഏറെ സന്തോഷത്തോടെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. എന്നാൽ അത് സാധ്യമാണോ? ആണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം അവരെ ഉത്ബോധിപ്പിക്കുന്നു: എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധ സ്ലീഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നിടത്ത് എങ്ങനെയാണ് ദൈവത്തിലുള്ള ആനന്ദം എപ്പോഴും സ്ലീഹന്മാർ കണ്ടെത്തിയതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സ്ലീഹന്മാർ എപ്പോഴും ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതെ, പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാ ജീവിത അനുഭവങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ നൊമ്പരപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കടലിന് മീതെ എൻ്റെ കരം പിടിച്ച് സുരക്ഷിതമായ തോണിയിലേക്ക് എന്നെ എത്തിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് എന്നെ എത്തിക്കുന്ന എൻ്റെ ഈശോ, യുഗാന്ത്യം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം നൽകിയ എൻ്റെ ഈശോ, എങ്ങനെയായിരിക്കണം നമ്മുടെ വിശ്വാസം? ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ വായടച്ച എൻ്റെ ഈശോ, ചെങ്കടലിന് മധ്യത്തിലൂടെ വഴിതെളിച്ച എൻ്റെ ഈശോ, വാർദ്ധക്യത്തിൽ മകനെ നൽകി സാറായെ അനുഗ്രഹിച്ച എൻ്റെ ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ ദൈവം. അതെ, പ്രിയ ദൈവജനമേ, ആ ദൈവം, സകലത്തിനും മതിയായവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ അവസരത്തിൽ മുമ്പെങ്കോ വായിച്ച ഒരു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത്. കഥ തീർത്തും സാങ്കല്പികമാണ്, എങ്കിലും ആ കഥയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വളരെ ക്ഷീണിച്ച് അവശ നിലയിലായ ഒരു പക്ഷി അതെങ്ങനെയോ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടുപോയി. മരുഭൂമിയിലെ ആ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ അതിന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരിടത്തേക്ക് പറന്നു പോകുവാൻ അതിൻ്റെ ചിറകുകൾ കാക്കമില്ല. തൂവലുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലം ലഭിക്കുന്നില്ല. ആഹാരം ലഭിക്കുവാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ അവശ നിലയിലായിരിക്കുന്ന ആ പക്ഷി, അതിനടുത്തേക്ക് ഒരു പ്രാവ് പറന്നു വരികയാണ്. ഈ പ്രാവിന് ഒരു പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതിന് ആഗ്രഹമുള്ളപ്പോഴൊക്കെ സ്വർഗത്തിൽ പോയി മാലാഖമാരോട് സംസാരിക്കാം. പക്ഷിയുടെ അവസ്ഥ കണ്ട് പ്രാവിന് മനസ്സലിവ് തോന്നി. പക്ഷിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പക്ഷി, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ മാലാഖമാരോട് എന്ത് ചോദിക്കണം? പക്ഷി അതിൻ്റെ കഷ്ടപ്പാട് മാറണം, കഷ്ടത മാറണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. എൻ്റെ കഷ്ടത എന്ന് അവസാനിക്കുമെന്ന് ഒന്ന് അറിഞ്ഞു തരാമോ എന്ന് പ്രാവിനോട് ചോദിക്കുകയാണ്. പ്രാവ് സ്വർഗത്തിലേക്ക് പറന്നുപോയി. അവിടെ ചെന്നു കഴിഞ്ഞ് മാലാഖയോട് ചോദിച്ചു, ആ പാവപ്പെട്ട പക്ഷിയുടെ കഷ്ടത എന്നും മാറും? മാലാഖ പറഞ്ഞു, അത് ഉടനെ എങ്ങും മാറില്ല. ഇനി ഒരു വർഷം കൂടി ആ പക്ഷി ഈ കഷ്ടത അനുഭവിച്ചേ പറ്റൂ. പ്രാവിന് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും അറിഞ്ഞ വിവരം പ്രാവ് പക്ഷിയെ തിരിച്ചുള്ള യാത്രയിൽ അറിയിച്ചു. പ്രാവിന് ഉറപ്പായിരുന്നു, തൻ്റെ അടുത്ത യാത്രയിൽ ഇനി ഒരിക്കലും പക്ഷിയെ കാണുവാൻ സാധിക്കില്ല. ഒരു വർഷം പോയിട്ട് ഒരാഴ്ച പോലും ആ പക്ഷി ഇനി ജീവിക്കില്ല. എന്നാൽ പിന്നെ പ്രാവ് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലേക്കുള്ള യാത്രാമധ്യേ കണ്ട കാഴ്ച അതിനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. ആ പക്ഷി അതിന് പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു. അതിന് പുതിയ പുതിയ തൂവലുകൾ വന്നിരിക്കുന്നു.
അതിൻ്റെ ഇപ്പോഴത്തെ വാസം ഒരു പച്ചത്തുരുത്തിനരികിലാണ്. അതിനരികെ ഒരു അരുവിയുണ്ട്. ചെറിയൊരു മരത്തിൻ്റെ തണലിലാണത്. ആവശ്യത്തിന് ജലവും ഭക്ഷണവും അതിന് ലഭിക്കുന്നുണ്ട്. പ്രാവ് അത്ഭുതത്തോടെ പക്ഷിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? പക്ഷി പറയുന്ന മറുപടി വളരെ അർത്ഥവത്താണ്. എൻ്റെ ക്ലേശങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ, ഞാൻ എൻ്റെ മനോഭാവത്തെ ഒന്ന് മാറ്റുവാൻ തയ്യാറായപ്പോൾ, എൻ്റെ തളർച്ചകളെല്ലാം ഉയർച്ചകളാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളുടെ കഷ്ടതയിൽ നമ്മളുടെ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ കരം പിടിക്കുവാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി നമ്മളെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ച് നമ്മുടെ ബലഹീനതകളെയെല്ലാം ബലമുള്ളവനായ ദൈവം അതെല്ലാം മാറ്റി നമ്മോടൊത്ത് നിൽക്കും. നമ്മുടെ കഷ്ടതകളെല്ലാം, നമ്മുടെ തളർച്ചകളെല്ലാം ഉയർച്ചകളായി മാറും. ആ വലിയ പ്രത്യാശയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.